ആധുനിക മലയാള ഭാഷയുടെ പിതാവും പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളുമായ എഴുത്തച്ഛനെയാണ് വായനാവാരത്തിന്റെ ഈ ദിനത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. രണ്ടാം നൂറ്റാണ്ട് മുതൽ വികസനമായിക്കൊണ്ടിരുന്ന കേരളീയ സാഹിത്യ സംസ്കാരത്തിൽ നവവും അഗാധവുമായ ജീവിതബോധത്തിന്റെ സൂര്യകിരണങ്ങൾ ജ്വലിപ്പിച്ചത് എഴുത്തച്ഛനാണ്. ഉദാത്തമായ സർഗപ്രതിഭയുള്ള കവി മാത്രമല്ല, അചഞ്ചലവും അത്യുദാരവുമായ ധർമ്മബോധമുള്ള ഒരാത്മീക ആചാര്യനും അധ്യാപകനും കൂടിയായിരുന്നു അദ്ദേഹം. മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ തുഞ്ചൻ പറമ്പ് എന്ന സ്ഥലത്താണ് എഴുത്തച്ഛൻ ജനിക്കുന്നത്. 1475 1575 ഇടയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലമെന്ന് വിശ്വസിക്കപ്പെടുന്നു. എഴുത്തച്ഛന്റെ പൂർണ്ണനാമം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണെന്ന് വിശ്വസിച്ചു പോരുന്നു. പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ. തത്തയെ വിളിച്ചു വരുത്തി കഥകൾ പറയാൻ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള രചനകളാണ് കളിപ്പാട്ടുകൾ. ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ ഇദ്ദേഹം യാത്ര ചെയ്തതായി വിശ്വസിക്കപ്പെടുന്നു. ശോകനാശിനി എന്ന ചിറ്റൂർപ്പുഴയുടെ തീരത്ത് ഇദ്ദേഹം ശിഷ്യന്മാരുടെ സഹായത്തോടെ ധാരാളം ക്ഷേത്രങ്ങളും മഠങ്ങളും പണികഴിപ്പിച്ചു. പാലക്കാട് ജില്ലയിലെ കൂറ്റനാടിന് സമീപം ആമക്കാവ് എന്ന സ്ഥലത്താണ് എഴുത്തച്ഛന്റെ ഭാര്യാഗ്രഹം. ഭാര്യയുടെ മരണശേഷമാണ് അദ്ദേഹം സന്യാസ ജീവിതം നയിക്കുന്നത്. ചിന്താപരമായ ദാർഢ്യം എഴുത്തച്ഛൻ കൃതികളിലെ മുഖ്യാംശമാണ്. എഴുത്തച്ഛന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ആധ്യാത്മ രാമായണം കിളിപ്പാട്ട്, ഭാഗവത കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, ചിന്താരത്നം, ദേവി മഹാത്മ്യം തുടങ്ങിയവ. എല്ലാ വർഷവും ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് December 31 തുഞ്ചൻ ദിനമായി ആചരിക്കുന്നു. എഴുത്തച്ഛന്റെ ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് എന്ന കൃതിയിലെ ലക്ഷ്മണോപദേശം എന്ന ഭാഗത്തിന്റെ കുറച്ച് കവിതാ ശകലം കൂടി കേട്ട് നമുക്ക് മംഗളം ചൊല്ലാം. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേതൽ പ്രയാസം തവയുക്തമല്ലാകിലെന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാമായുസ്സുമോർക്ക നീ വന്നിസന്തപ്ത ലോഹസ്താംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിന്നപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു.